ശ്രീ എം ആർ അഭിലാഷ് അഭിഭാഷകൻ കൂടിയായ ഡൽഹി സുപരിചിതമായ ശ്രീ എം ആർ അഭിലാഷ് ടെലഫോണിലായിരുന്നു. ശ്രീ എം ആർ അഭിലാഷ്, വലിയ കഷ്ടമാണ് സാഹചര്യം. കോടതി പറഞ്ഞതുപോലെ ദൈവമുള്ളതുകൊണ്ട് മാത്രമാണ് അവിടുത്തെ മനുഷ്യർ ജീവിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ സംഭവിക്കുന്നത്? ഇടപെടലുകൾ ഒന്നും കാര്യക്ഷമമല്ല ഇപ്പോഴും. ഇപ്പോൾ സപ്ലൈ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഗ്രൗണ്ടിൽ വരുവാൻ കുറച്ച് സമയമെടുക്കും. ഇതുപോലൊരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് കൂടുതൽ ട്രാജഡിയിലേക്ക് വഴിപ്പിക്കുന്നതിന് മുമ്പ് സപ്ലൈ ഗ്രൗണ്ട് ലെവലിൽ അവൈലബിൾ ആക്കാൻ കഴിയുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ചലഞ്ച്. അതിൽ ഒരു പരിധിവരെ പരാജയപ്പെടുന്നതാണ് കണ്ടത്. വ്യക്തമായി ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്ന സെക്കൻഡ് വേവിലും ഉത്തരവാദിത്വം നിറവേറ്റാതെ പരസ്പരം പഴിചാരുന്ന സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് ഭരണഘടനയെ അവിടെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 21 വയലേഷനാണ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് മൗലികാവകാശമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതും സുപ്രീം കോടതിയുടെ തന്നെ വിവിധ വിധിന്യായങ്ങളിലൂടെ ആരോഗ്യകരമായ വായു ശ്വസിക്കുവാനുള്ള ആരോഗ്യ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടാനുള്ള അവകാശവും മൗലികാവകാശമാണ് എന്നിരിക്കെ ഇതൊക്കെ നേരത്തെ എടുക്കേണ്ട നടപടികളാണ്. വൈകിയാണെങ്കിലും അവർ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ദുരന്തത്തിലേക്ക് വഴിതെളിക്കുന്നതിന് മുമ്പ് പേഷ്യൻസിന് അത് അവൈലബിൾ ആയി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഈ വരുന്ന കാലവിളംബം നടപടികൾ എടുത്ത് തുടങ്ങിയ പിന്നെ ഈ വരുന്ന കാലവിളം സ്വാഭാവികമാണ്. പക്ഷെ നടപടികൾ എടുക്കുവാൻ താമസിച്ചു, ഇത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതൊക്കെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വ രാഹിത്യം വെളിവാക്കുന്നത്. തികച്ചും നിർഭാഗ്യകരമാണ്. എന്ത് ചെയ്യാൻ നമുക്ക് പരിധിപ്പിക്കാനല്ലേ കഴിയും. ഈ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ആരോഗ്യരംഗത്ത് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ദേശീയ നയം വേണം, അത് ഇല്ലാത്തത് ഇത്തരം പ്രതിസന്ധിയിൽ കാരണമാകുന്നു എന്ന് പറയുന്നു. അതിനുശേഷം വിവിധ ഇടപെടലുകൾ കോടതിയുടെ പരാമർശങ്ങൾക്ക് ശേഷം ഉണ്ടായി, അതൊന്നും ഫലപ്രദമായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ചില സ്ഥലങ്ങളിൽ ഓക്സിജൻ എത്തിക്കാൻ സാധിക്കുന്നു, ചില ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കാനുള്ള പരിമിതികളുണ്ട്. ഇതൊക്കെ ഈ ദുരന്തങ്ങൾ കാരണമാകുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? കോടതി ഇപ്പോ ഇടപെടൽ നടത്തിയിട്ട് 24 മാത്രമേ കഴിയുന്നുള്ളൂ. കോടതി ഗവൺമെന്റിനെ ഒന്ന് അലേർട്ട് ചെയ്യുക എന്നതിലുപരി അത് കേസ് കേട്ട് വ്യക്തമായ ഡയറക്ഷൻസ് കൊടുക്കുവാൻ കോടതിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഗവൺമെന്റിനെ ഒന്ന് അലേർട്ട് ചെയ്യുവാനും കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണ് എന്ന് ഒന്ന് അവരെ മനസ്സിലാക്കുവാനും കഴിഞ്ഞു. അപ്പൊ സബ്സ്റ്റാൻഷ്യലായിട്ട് അതിന് അതീതമായിട്ടൊന്നും ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞില്ല. നടപടികൾ മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഗവൺമെന്റ് ആണ് അവസരത്തിന് ഉയരേണ്ടതും അതുപോലെ സമയത്തിന് അവർക്ക് ചെയ്യാൻ കഴിയാതിരുന്നതിന്റെ പശ്ചാത്തല ബോധത്തോടുകൂടി എത്രയും പെട്ടെന്ന് വാർ ഫൂട്ടിങ്ങിൽ നടപടികൾ ദ്രുതഗതിയിലാക്കേണ്ടതും അതിനവർ എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. എനിക്ക് പരിചയമുള്ള നിരവധി അഭിഭാഷക സുഹൃത്തുക്കൾ ഈ മൂൽചന്ദ് പോലെയുള്ള ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിന് വിധേയരാണ്. അവിടെ ഒന്നും ഓക്സിജൻ ഇല്ല എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ എന്താണ് അനുഭവവേദ്യമാകുന്നത് നോക്കുമ്പോൾ തന്നെ വളരെയധികം ഭീതി തോന്നുന്നു. അപ്പോഴാണ് കേരളത്തിനെ പോലൊരു സംസ്ഥാനത്തിലെ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കുവാനും അപ്രീഷിയേറ്റ് ചെയ്യുവാനും കഴിയുന്നത്.